السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، ما بعد. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. فقه كلاس رندام باغا. ഞാൻ ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ചോദ്യം, മയ്യത്ത് നിസ്കാരത്തിലും നേർച്ചയാക്കപ്പെട്ട നിസ്കാരത്തിലും നിൽക്കൽ നിർബന്ധമുണ്ടോ? പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. മയ്യത്ത് നമസ്കാരവും അതുപോലെ തന്നെ നേർച്ചയാക്കപ്പെട്ട നമസ്കാരം, ഇതിൽ നിൽക്കൽ നിർബന്ധമുണ്ടോ? അതിൻ്റെ മറുപടി, കഴിവുള്ളവർ നിൽക്കൽ നിർബന്ധമാണ്. മയ്യത്ത് നമസ്കാരത്തിലും നേർച്ചയാക്കപ്പെട്ട നമസ്കാരത്തിലും ആവതുള്ളവൻ, കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ്. ഇമാം നവവി റഹിമഹുള്ള القيام في فرض القادر എന്നുള്ള മിൻഹാജിന്റെ ആ മത്ത് അത് വിശദീകരിച്ചുകൊണ്ട് കല്ലൂബി 1:145 ഈ പേജിൽ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. മയ്യത്ത് നമസ്കാരമാവട്ടെ, അതുപോലെ തന്നെ നേർച്ചയാക്കപ്പെട്ട നമസ്കാരമാവട്ടെ, ആവതുള്ളവൻ, കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ്. ഈ മസ്അല ഞാൻ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു വിഷമവും കൂടാതെ അയാൾക്ക് നിസ്കാരം പരിപൂർണമായി നിന്ന് നിർവഹിക്കാൻ സാധിക്കും. പക്ഷേ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ അയാൾക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം കടന്നു വരും. എന്നാണ് അയാൾ എന്ത് ചെയ്യണം? പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് യാതൊരു പ്രയാസവുമില്ലാതെ നമസ്കാരം പരിപൂർണമായും നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കാൻ അയാൾക്ക് സാധിക്കും, ഒരു തടസ്സവുമില്ല. പക്ഷെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇരിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം കടന്നു വരും, ചില സ്ഥലങ്ങളിൽ ഇരിക്കേണ്ടി വരും. എന്നാൽ അവിടെ എന്ത് ചെയ്യണം? എന്താണ് അതിൻ്റെ മസ്അല? ബഹുമാനപ്പെട്ട ഫുഖഹ അത് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ സൈയദ് മഖ്ദൂം റഹിമഹുള്ള ഫതുഹുൽ മുഈൻ എന്ന് പറയുന്നു. ഇബ്നു ഹജർ തുഹ്ഫ 2:20 പറയുന്നു. അതുപോലെ തന്നെ മുഗ്നി 1:153 ഒക്കെ ഫുഖഹാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടു. മൊത്തമായി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണെന്നാണ്, മൊത്തമായി പരിപൂർണമായി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് അയാൾക്ക് നല്ലത്. ഇത് ചില ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ഇന്ന് ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അയാൾക്ക് ജമാഅത്തായി നിസ്കരിക്കുന്നതിനും ഒരു കുഴപ്പം, ഒരു വിരോധമില്ല എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും മൊത്തമായി നിന്നുകൊണ്ട് അയാൾക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് നല്ലത്. ഇനി അയാൾക്ക് ചില ഭാഗങ്ങൾ ഇരുന്നു കൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ബഹുമാനപ്പെട്ട ഫുഖഹ ഞാൻ ഈ പറഞ്ഞ കിതാബുകളൊക്കെയും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാരാവട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കുമാരാവട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.